നാഡീശാസ്ത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മനുഷ്യ ശരീരത്തിലെ 108 വർമ്മസ്ഥാനങ്ങളെക്കുറിച്ചും അതിൽ ശ്രദ്ധ സംഭവിച്ചാൽ ചെയ്യേണ്ട അടങ്കലുകളെക്കുറിച്ചും വളരെ ശാസ്ത്രീയമായി തന്നെ അഗസ്ത്യശാസ്ത്ര പ്രകാരം തയ്യാറാക്കിയിട്ടുള്ള ഒരു മർമ്മശാസ്ത്ര ഗ്രന്ഥം ഞാൻ കൊറിയറായി ഓൺലൈൻ വഴി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് സംസാരിക്കാവുന്നതാണ്. ഹിന്ദുമതപ്രകാരമുള്ള ഒരു വിശ്വാസമാണ് കുണ്ടലിനി ശക്തി. നട്ടലിൻ്റെ ഏറ്റവും താഴെ ത്രികോണാകൃതിയിൽ ഇരിക്കുന്നതായി ഇതിനെ സങ്കല്പിക്കുന്നു. ഇവിടെ ഒരു സ്വയംഭൂ ലിംഗമുള്ളതായി കണക്കാക്കുന്നു. ഈ കുണ്ടലിനി ശക്തി അതിൻ്റെ പുറത്ത് സർപ്പത്തെ പോലെ 3.5 ചുറ്റായി പത്തി താഴ്ത്തി ചുരുണ്ടു കിടക്കുന്നു. അതോടൊപ്പം ഇടപിങ്കല എന്നീ രണ്ട് ഞരമ്പുകൾ ഒന്നിച്ച് ചുറ്റിപ്പിണഞ്ഞ് കിടക്കുകയും ചെയ്യുന്നു. ഇത് ശക്തിയുടെ സ്വരൂപമായിട്ടുള്ള ചന്ദ്രനാടി എന്ന് പറയുന്നു. പിങ്കള നാടി താഴെ നിന്ന് മുകളിലോട്ട് സഹസ്രാര പത്മത്തിലേക്ക് പോകുന്നുണ്ട്. ഇത് നട്ടലിൻ്റെ വലതുഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് പുരുഷൻ്റെ സ്വരൂപമായിട്ടുള്ള സൂര്യനാടി എന്നാണ് അറിയപ്പെടുന്നത്. ഈ രണ്ട് ഞരമ്പുകളിൽ ഇടതുഭാഗം ഇടനാടി എന്നും വലതുഭാഗത്തുള്ളതിനെ പിങ്കള നാടി എന്നും പറയുന്നു. ഏറ്റവും മുകളിലെ സഹസ്രാര പത്മത്തിൽ നിന്നും ഇടാനാടി താഴോട്ട് വരുന്നുമുണ്ട്. ഇത് നട്ടലിൻ്റെ ഇടതുഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അമേരിക്കൻ പൌരാണിക ശാസ്ത്രജ്ഞനായ ജോസഫ് കാമ്പെൽ ഇതിനെക്കുറിച്ചിട്ട് വിശദീകരിക്കുന്നുണ്ട്. കുണ്ടലിനി ശക്തിയെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നതിനാൽ അത് ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. കഠിനാഭ്യാസത്തിൻ്റെ ഫലമായി കുണ്ടലിനി ശക്തി ഉണരുകയും ഞരമ്പുകൾക്ക് ശക്തി ഉണ്ടാവുകയും ചെയ്യുന്നു. പ്രാണായാമം ചെയ്യുമ്പോൾ ദേഹത്തിൻ്റെ വിവിധ ശക്തികൾ ഒന്നിക്കുകയും മനസ്സിൻ്റെ ഇച്ഛാശക്തി കൂടുകയും ശരീരത്തിലെ എല്ലാ ചലനങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് നമ്മുടെ ശരീരം ഒരു അതിശക്തിയുള്ള പവർ സ്റ്റേഷൻ പോലെ പ്രവർത്തിക്കുന്നതായി സ്വയം അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. കുണ്ടലിനി ശക്തി ഉയരുമ്പോൾ നമുക്ക് ശരീരത്തിൽ നിന്ന് മാറി ആകാശത്തിൽ നിന്ന് കൊണ്ട് സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള സർവ്വതും സ്വയം കാണാനും കഴിയുന്നതാണ്. ഇങ്ങനെ ഒരു യോഗിക്ക് മറ്റുള്ളവരുടെ ചിന്തയെല്ലാം സ്വയം അറിയാൻ കഴിയുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇതിനെയാണ് ഇന്ദ്രിയത അല്ലെങ്കിൽ ടെലിപ്പതി സന്ദേശം എന്ന് നമ്മൾ പറയാറുള്ളത്. നട്ടലിൻ്റെ അടിഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മൂലാധാര ചക്രം മുതൽ ശിരസിലൊഴുക്കുള്ള സഹസ്രാര ചക്രം വരെയുള്ള 7 ചക്രങ്ങളെയും അവയുടെ മുഴുവൻ കഴിവും പ്രത്യക്ഷപ്പെടുന്ന രീതിയിൽ കുണ്ടലിനി പ്രവർത്തികമാക്കുന്നു എന്നുള്ളതാണ് ശരിയായ രീതി. മനുഷ്യൻ്റെ പ്രവൃത്തികൾ, നേട്ടങ്ങൾ, പരിശീലനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം കാരണഹേതുവായിട്ടുള്ളത് ഈ 7 ചക്രങ്ങളാണ്. മൂലാധാര ചക്രം ഉണർന്ന അവസ്ഥയിലുള്ള ഒരു മനുഷ്യന് ഭക്ഷണം, ഉറക്കം തുടങ്ങിയവയിൽ കൂടുതൽ താല്പര്യമുണ്ടാകും. അനുഭവം, വിവരശേഖരണം തുടങ്ങിയവയുടെ അടിസ്ഥാന ഉറവിടമായിരിക്കുന്നു ഈ ചക്രം. മനുഷ്യൻ്റെ വളർച്ചയുടെ ചാലകശക്തി അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളിൽ ഭൂമിക്ക് സമാനമായി കരുതപ്പെടുന്ന ചക്രവും കൂടിയാണിത്. ജനനേന്ദ്രിയത്തിൽ നിന്ന് അല്പം മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രമാണ് സ്വാധിഷ്ഠാനം എന്ന് പറയുന്നത്. ജലതത്വത്തിൻ്റെ ഉദാഹരണമാണ് ഈ ചക്രം. ഇഹലോക ജീവിതത്തിൻ്റെ സുഖങ്ങൾക്കുള്ളവയാണ് ഇത്. നമ്മുടെ നാഭിക്ക് മുകളിലായി മണിപ്പൂരകം കാണപ്പെടുന്നു. അഗ്നിതത്വത്തെ പ്രതിഫലിക്കുന്ന ഈ ചക്രം ഉത്തേജിതാവസ്ഥയിലായിരിക്കുമ്പോൾ കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യനായി മാറുന്നു. അങ്ങനെയുള്ളവർ ജീവിതത്തിൽ തന്നെ വളരെ ശോഭിക്കുന്നവരായിരിക്കും. ഹൃദയമധ്യ സ്ഥിതി ചെയ്യുന്ന അനാഹത ചക്രം വായുതത്വത്തിൻ്റെ പ്രതീകമാണ്. സൃഷ്ടി, സ്നേഹം തുടങ്ങിയവയുടെ ആത്മചക്രമാണിത്. തൊണ്ടയിലുള്ള വിശുദ്ധ ചക്രം ആകാശതത്വത്തെ പ്രതിഫലിക്കുന്നു. തിന്മകളെ തടയുന്ന ചക്രം കൂടിയാണിത്. പുരുകഭാഗത്തുള്ള ആജ്ഞാചക്രം ഉയർന്ന തലത്തിലുള്ള വിജ്ഞാന സമ്പാദനത്തിന് കാരണമാകുന്നു എന്നുള്ളതാണ്. അവസാനമായി നിറുകയിൽ സ്ഥിതി ചെയ്യുന്നതാണ് സഹസ്രാര ചക്രം. സ്വയം മറന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ ആനന്ദം പകരുന്ന ചക്രമാണിത്. ശിവൻ ശിരസിൽ സർപ്പത്തെ ധരിച്ചുകൊണ്ട് നൃത്തം ചെയ്യുന്നത് കുണ്ടലിനി ശക്തി ശിരസിലുള്ള സഹസ്രാര ചക്രത്തെ ഉണർത്തിയ അവസ്ഥയെയാണ് അത് പ്രതിഫലിക്കുന്നത്. ഞരമ്പ് വഴി ശിരസിലെത്തുന്ന എല്ലാ ചലനങ്ങളും അവിടെ നിന്നും ജ്ഞാനേന്ദ്രിയങ്ങളിലേക്കും അതേപോലെ തന്നെ കർമ്മേന്ദ്രിയങ്ങളിലേക്കും നിർദ്ദേശങ്ങൾ നൽകുന്നു. പക്ഷേ കുണ്ടലിനി ശക്തി ഉയർന്ന ഒരാൾക്ക് മനസ്സ്, ഞരമ്പ് ഇവകളുടെ കൂട്ടുകെട്ടൊന്നും ഇല്ലാതെ തന്നെ അവ തമ്മിലുള്ള ബന്ധവും വിട്ടിരിക്കുന്നു. ഈ വേളയിൽ ഞരമ്പുകളുടെ ആവശ്യമില്ലാതെ തന്നെ ചലനങ്ങളെ മനസ്സിലേക്ക് ഒന്നും അയക്കാതെ വിഷയങ്ങളെ കുണ്ടലിനിയിൽ വഴി, അതായത് സഹസ്രാര ചക്രത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്.
ശരീരത്തിലെ ശക്തികളെല്ലാം സഞ്ചരിക്കുന്നത് ഇട, പിംഗള, സുഷ്മന എന്നീ മൂന്ന് നാഡികൾ വഴിയാണ്. ഈ മൂന്നിലും പ്രധാനപ്പെട്ട സുഷ്മന നട്ടലിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു. ഈ സുഷ്മന നാഡി മൂലാധാരം മുതൽ മസ്തിഷ്കം വരെ മറ്റ് രണ്ട് നാഡികളുടെ മറുഭാഗത്തുകൂടെ നീണ്ടു കിടക്കുന്നു. ഈ മൂന്ന് നാഡികളും മൂന്ന് സ്ഥലത്തെ ഒത്തുചേരുന്നു. ആ മൂന്ന് ഭാഗങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നട്ടലിൻ്റെ അധോഭാഗത്താണ് എത്തിച്ചേരുന്നത്, രണ്ടാമത്തെ കണ്ഠത്തിൻ്റെ ഭാഗത്താണ് എത്തിച്ചേരുന്നത്, മൂന്നാമത്തതായിട്ട് ഉള്ള നാഡി എത്തിച്ചേരുന്നത് ഭൂമധ്യയാണ്. നട്ടലിൻ്റെ താഴത്തെ ഭാഗത്താണ് ഇവ മൂന്നും ചേരുന്നത്. മറ്റ് രണ്ട് ഭാഗത്തും ഇടയും പിംഗളയും തമ്മിൽ പിണയുമ്പോൾ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ഒന്നും കടക്കാതെ സുഷ്മന നാഡി എപ്പോഴും അടഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ്. ശക്തിപ്രവാഹം ഇടയും പിംഗളാനാഡിയും വഴി എപ്പോഴും കടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ യോഗാശക്തിയിൽ പ്രാണായാമം വഴി ഇട ഉണരുമ്പോൾ സുഷ്മനാനാഡി ഉണരുന്നു എന്നുള്ളതാണ്. അപ്പോഴും വിവിധ അനുഭവങ്ങളാണ് ഉണ്ടാവുക. ഇതിനൊരു ഉദാഹരണമാണ് സൂര്യോദയത്തോടെ താമര വിടരുന്നു, അതതിൻ്റെ തണ്ടിൽ വാടാതെ കുറേ സമയം നിൽക്കും. സൂര്യോദയത്തിൻ്റെ അസ്തമയത്തോടുകൂടിയിട്ട് അത് വാടുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് അതിൻ്റെ അടുത്ത ദിവസം തന്നെ സൂര്യോദയത്തോടെ പിന്നെയും പൂർണ്ണമായിട്ട് ആ താമര വിടരുന്നു. ഇതുപോലെ യോഗികൾ കുണ്ടലിനിയെ ഉണർത്തുമ്പോൾ കുണ്ടലിനിയിലെ പ്രകാശകിരണങ്ങൾ സുഷ്മനാനാഡിയിൽ കൂടി ഉയരുന്നു. അതുവഴി ആറു ചക്രങ്ങളെ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നിങ്ങനെ ഇവയെല്ലാം ഭേദിച്ചുകൊണ്ട് അവകളെ പ്രകാശിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സിങ്. അപ്പോൾ ഈ ചക്രങ്ങൾ അഥവാ കേന്ദ്രങ്ങൾ എല്ലാം പത്മങ്ങളായി വികസിക്കും. കുണ്ടലിനി പ്രകാശിക്കുന്നതിന് മുൻപ് ഇവിടുത്തെ പത്മങ്ങൾ വാടിക്കിടക്കുകയായിരുന്നു. കുണ്ടലിനിയുടെ കിരണങ്ങൾ തട്ടുമ്പോൾ പത്മങ്ങൾ പൂർണ്ണമായി വികസിക്കും. ഇങ്ങനെ ഓരോ ചക്രങ്ങളായി ഭേദിച്ച് ഒടുവിൽ ആയിരം ദളങ്ങളുള്ള സഹസ്രാര പത്മത്തിൽ ചെന്നെത്തുകയും ഈ അവസ്ഥയെയാണ് നമ്മൾ സമാധി എന്ന് പറയുന്നത്. വർഷങ്ങളുടെ തപോബലത്തിലൂടെ മാത്രം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ശക്തിയാണ് കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏഴ് ആധാര ചക്രവർമ്മസ്ഥാനങ്ങളിലൂടെ ഈ കുണ്ടലിനെ ഉണർത്തിക്കൊണ്ടുവന്ന് സഹസ്രാരത്തിലെത്തിച്ച് അപ്പോൾ മാത്രമാണ് നമ്മൾ സാത്വിക സിദ്ധിയുള്ള ഒരാളായിട്ട് മാറുന്നത്. ഇതിലൂടെ മാത്രമാണ് നമുക്ക് മെയ്തീണ്ട കല എന്ന് പറയുന്ന ഒരു നോക്കുവർമ്മ വിദ്യ തന്നെ പ്രായോഗിക തലത്തിലേക്ക് എത്തുന്നത്. അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഞാനിന്ന് ഓൺലൈൻ വഴി പഠിപ്പിക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം. അതുപോലെ തന്നെ ഈ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എം എസ് ചാനൽ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും